നമസ്കാരം. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ബി ജെ പിയിലേക്കെന്ന സൂചന. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനെ മത്സരിപ്പിക്കാനാണ് പത്തനംതിട്ടയിൽ സീറ്റ് ഒഴിച്ചിട്ടതെന്നാണ് വിവരം. ഇതു സംബന്ധിച്ച് ബി ജെ പി നേതൃത്വം നേരിട്ടിടപെട്ട് ചർച്ചകൾ തുടരുകയാണെന്നും വിവരമുണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതോടെ മണ്ഡലത്തിൽ വലിയ നേട്ടമുണ്ടാകാമെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ പ്രതിഫലിക്കുന്ന മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമുണ്ടായാൽ വിജയമുറപ്പിക്കാമെന്ന കണക്കുകൂട്ടലുമുണ്ട്. രാജ്യസഭാ മുൻ അധ്യക്ഷനായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യന്റെ പേരിലാണ് അഭ്യൂഹങ്ങൾ ഉയരുന്നത്. എന്നാൽ അഭ്യൂഹങ്ങളോട് പ്രതികരിക്കാനില്ലെന്നാണ് പി ജെ കുര്യന്റെ പ്രതികരണം. രാജ്യസഭാ ഉപാധ്യക്ഷനായിരുന്ന സമയത്തു തന്നെ ബി ജെ പിയിൽ ഓഫർ ഉണ്ടായിരുന്നു. അന്നൊന്നും തയ്യാറായിട്ടില്ലെന്നും പി ജെ കുര്യൻ പറയുന്നു. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാകാൻ രമേശ് ചെന്നിത്തല നിർബന്ധിച്ചിരുന്നുവെന്നും പി ജെ കുര്യൻ പറയുന്നുണ്ട്. അതേസമയം വാർത്ത നിഷേധിച്ച പി ജെ കുര്യൻ ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായില്ല. അഭ്യൂഹം ഏതുവരെ പോകുമെന്ന് നോക്കി പ്രതികരണം നാളെയാക്കാമെന്നാണ് പി ജെ കുര്യൻ പറയുന്നത്. കുര്യൻ മറുകണ്ഠം ചാടുമെന്ന പ്രതീതി ഉടലെടുത്തതോടെ കോൺഗ്രസ് നേതൃത്വവും ആശങ്കയിലാണ്. ഉത്തരേന്ത്യയിലേതിന് സമാനമായി കേരളത്തിലും ബി ജെ പിയിലേക്ക് അടിയൊഴുക്കുണ്ടായാൽ വിജയ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ പരാജയം നേരിടേണ്ടി വരുമെന്ന ആശങ്കയാണ് നേതൃത്വത്തെ കുഴക്കുന്നത്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് സ്വർണ്ണ അല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി സി ജംഗ്ഷൻ മുക്കം.